കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എൻ്റെ പ്രിയ മാതാവ് ഈ മാസം ഫെബ്രുവരി 2-ാം തീയതി അന്തരിച്ചു. 98 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ വിക്ഷോഭങ്ങളും അതിൻ്റേതായിട്ടുള്ള മറ്റുള്ള ചടങ്ങുകളും എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും പ്രഭാഷണത്തിലേക്ക് വരാമെന്ന് കരുതിയാണ് ഞാൻ കുറച്ച് ദിവസം ഇതിനുവേണ്ടി താമസിച്ചത്. ഇന്നാണ് പിന്നീട് എനിക്ക് അതിനുള്ളതായിട്ടുള്ള ഒരു അവസരം കൈവന്നത്. കഴിഞ്ഞ തവണ നടന്നതായിട്ടുള്ള പ്രഭാഷണത്തിൽ 1967 വരെയുള്ള ഇന്ത്യയുടെ ചരിത്രം ഏതാണ്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രധാനമായിട്ടുള്ളത് 1967-ലത്തെ പൊതു തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കിട്ടിയതായിട്ടുള്ള മഹാപ്രഹരവും, അങ്ങനെ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലത്തെ പ്രധാന ശക്തി അല്ലാതെ കണ്ടായി മാറുകയും ചെയ്ത ഒരു സന്ദർഭത്തിനെ കുറിച്ചാണ്. ഏതാണ്ട് 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് പൂർണ്ണമായും അധികാരം നഷ്ടപ്പെടുകയും അവിടെയെല്ലാം പ്രതിപക്ഷ കക്ഷികളുടെ മഹാസഖ്യങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു. കേന്ദ്രത്തിൽ വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ്സിന് അധികാരം നിലനിർത്താനായിട്ട് സാധിച്ചു. കോൺഗ്രസ്സിലെ പ്രമുഖരായിട്ടുള്ള പലരും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇതിനെക്കുറിച്ചാണ് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 1967 കാലഘട്ടം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു കാലഘട്ടം ആയിരുന്നു. 1967 കാലഘട്ടത്തിൽ അന്ന് കോൺഗ്രസ് ആവടി സോഷ്യലിസം പ്രഖ്യാപിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ചില പുരോഗമന പരിപാടികളെല്ലാം കൈകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസ്സിന് അകത്ത് ഉള്ളതായിട്ടുള്ള ചേരിതിരിവ് വളരെ പ്രത്യക്ഷമായി തന്നെ പ്രത്യക്ഷപ്പെട്ടത്. ഇതിന് പ്രധാനമായിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ വിവിധ ഘടകങ്ങൾ രൂപം കൊണ്ടു, മുമ്പ് തന്നെ രൂപം കൊണ്ടിരുന്നു, അത് കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. ഇന്ദിരാഗാന്ധി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടി ഇതിൽ തന്നെ പിന്താങ്ങുന്നതായിട്ടുള്ള ചില ഗ്രൂപ്പുകളെ അവരെ പ്രോത്സാഹിപ്പിക്കുവാനും തുടങ്ങി. അങ്ങനെ തികച്ചും പക്ഷപാതപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലന്ന് നിലനിന്നിരുന്നത്. ഈ കോൺഗ്രസ്സിലെ അന്ന് ഉണ്ടായിരുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളിൽ ഒന്ന് അമേരിക്കയുമായി വളരെയധികം സൗഹാർദ്ദത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ബിസിനസ്സുകാരുടെ സപ്പോർട്ടോടുകൂടിയുള്ളതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇതിലെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ബോംബെയിലത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവായിട്ടുള്ള എസ് കെ പട്ടീല്, അതുപോലെ തന്നെ കേന്ദ്രത്തിലെ പ്രമുഖനായിട്ടുള്ള മന്ത്രിയായിരുന്ന മൊറാർജി ദേശായി, അതുല്യ ഘോഷ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന അതുല്യ ഘോഷ് എന്നിവരെല്ലാം ഉൾപ്പെട്ടതായിട്ടുള്ള ഒരു സിൻഡിക്കേറ്റ് എന്ന് അവര് അവകാശപ്പെട്ടിരുന്നതായിട്ടുള്ള ഒരു വിഭാഗമാണ്. ഇതുപോലെ തന്നെ ഇതിനെതിരായിട്ട് മറ്റൊരു ഗ്രൂപ്പും വളരെ ശക്തമായിട്ട് വന്നിരുന്നു. ഇത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി വളരെയധികം സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരുമായിരുന്ന ചിലരെല്ലാം അന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേരുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയായിരുന്നു തമിഴ്നാട്ടിലുള്ള മോഹൻ കുമരമംഗലം. അദ്ദേഹം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോവില് മെമ്പറായിരുന്നു. ഈ മോഹൻ കുമരമംഗലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ പ്രമുഖനായിട്ടുള്ള
ദക്ഷിണേന്ത്യയിലെ ഒരു നേതാവെന്ന് മാത്രമല്ല താത്വികനായിട്ടുള്ള ഒരു താത്വികമായിട്ടുള്ള പാർട്ടി വിശകലനങ്ങൾ നൽകുന്നതിൻ്റെ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ആയിരുന്നു. അദ്ദേഹം അന്ന് CPI നിന്നും രാജിവയ്ക്കുകയും കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ പരോക്ഷമായിട്ടുള്ള പിന്തുണ അന്ന് ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. CPIയിൽ നിന്നും നേതാക്കന്മാർ ചിലരെല്ലാം വിട്ടുമാറി കോൺഗ്രസിൽ ചേർന്നുവെങ്കിലും CPIക്കാർക്ക് അതിലൊന്നും വലിയ ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ കോൺഗ്രസ്സിൽ പോയാൽ തന്നെയും അവിടെ ഇരുന്ന് അവർ നടപ്പിലാക്കാൻ പോകുന്നത് തങ്ങളുടേതായിട്ടുള്ള പരിപാടികളായിരിക്കുമെന്നുള്ളതും അതിന് സോവിയറ്റ് യൂണിയന്റെ പ്രത്യക്ഷമായിട്ടുള്ള പിന്തുണ തന്നെ കിട്ടുമെന്നുള്ളതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉറപ്പുകൾ അവർക്ക് ഉണ്ടായിരുന്നു. മോഹൻ കുമരമംഗലത്തിന് ശേഷം അതുപോലെ തന്നെ രാജവെച്ച വേറെ പലരും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമാണ് ചന്ദ്രജിത്ത് ജാദവ്. അദ്ദേഹം ഉത്തർപ്രദേശിലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള ഒരു പ്രവർത്തകൻ ആയിരുന്നു. അതുപോലെ തന്നെ ഒറീസയിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന നന്ദിനി സത്പതി, അവരും രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്നു. ഇതുപോലെ തന്നെ മഹാരാഷ്ട്രത്തിൽ നിന്നുള്ള ഹാദിൽക്കർ. ഈ ഹാദിൽക്കർ പഴയ ഗോവ വിമോചന സമരത്തിലെല്ലാം വലിയ പങ്കുവഹിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെ നിരവധി ആളുകൾ കോൺഗ്രസ്സിൽ ചേർന്നു. ഇതുകൂടാതെ തന്നെ KD മാളവ്യ, HD മാളവ്യ മുതലായ വ്യക്തികൾ, അർജുൻ അറോറ, അമൃത് നഹാത്ത മുതലായ നേതാക്കന്മാർ, ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ളതായിട്ടുള്ള കോൺഗ്രസ്സുകാരായിരുന്നു അന്ന്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ളതായിട്ടുള്ള കോൺഗ്രസ് ഫോറം ഫോർ സോഷ്യലിസ്റ്റ് ആക്ഷൻ എന്ന ഒരു വിഭാഗം കോൺഗ്രസ്സിൽ അന്ന് രൂപം കൊണ്ടു. അത് വളരെയധികം ശക്തി പ്രാപിക്കുകയും ചെയ്തു. അവര് ഇന്ദിരാഗാന്ധിയെ ശക്തമായിട്ട് പിന്താങ്ങിയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പിന്തുണയും അവർക്ക് ഉണ്ടായിരുന്നു. ഇതിന് ഈ രണ്ടു കൂട്ടരെയും സോവിയറ്റ് യൂണിയന്റെ പരോക്ഷമായിട്ടുള്ള പിന്തുണയോടുകൂടി തന്നെയാണ് ഇവര് പ്രവർത്തിച്ചിരുന്നത്. ഇത് കൂടാതെ കണ്ട് തന്നെ മറ്റ് ചില ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. യങ് ടർക്സ് എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ഗ്രൂപ്പ്. ഇവര് പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും വിഘടിച്ച് കോൺഗ്രസ് വന്നവരും ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ കോൺഗ്രസിൽ ചേർന്നവർ ആയിരുന്നു. ഇതിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവായിരുന്നു അശോക മേത്ത. അശോക മേത്ത പഴയകാലത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള ഒരു താത്വികാചാര്യനും അവരുടെ പ്രമുഖ നേതാവും ആയിരുന്നു. അദ്ദേഹം അങ്ങനെ കോൺഗ്രസ്സിൽ എത്തി. ഇത് കൂടാതെ കണ്ട് തന്നെ മോഹൻ ധരിയ, പൂനെയിൽ നിന്നുമുള്ള മോഹൻ ധരിയ, ചന്ദ്രശേഖർ ബെല്ലിയ, ബീഹാറിലെ ബെല്ലിയ എന്ന സ്ഥലത്ത് ജനിച്ച ചന്ദ്രശേഖർ, അദ്ദേഹം ആദ്യകാലത്ത് PSP പ്രമുഖനായിട്ടുള്ളൊരു നേതാവായി. അദ്ദേഹം ഇതുപോലെ തന്നെ കോൺഗ്രസ്സിലെത്തി. പിന്നീട് ഉപരാഷ്ട്രപതിയായി തീർന്നിട്ടുള്ള കൃഷ്ണകാന്ത്, ഇങ്ങനെ എത്തിയവരായിരുന്നു. രാംധൻ, ഒരു ദളിത് നേതാവായിട്ടുള്ള രാംധൻ, ഇവരെല്ലാം യങ് ടർക്സ് എന്നുള്ള ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരുന്നത്. ഇവരും ഇന്ദിരാഗാന്ധിയുടെ പുരോഗമനപരമായിട്ടുള്ള നയങ്ങളെ ഇവര് പിന്താങ്ങാനായിട്ട് തയ്യാറായി. സോവിയറ്റ് യൂണിയനുമായിട്ടുള്ളതായിട്ടുള്ള കടുത്ത ബന്ധമൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇവരെ സിൻഡിക്കേറ്റ് എന്ന് അറിയപ്പെട്ടിരുന്ന കോൺഗ്രസിലത്തെ വ്യവസായ ലോബിയെ പിന്താങ്ങുന്നതായിട്ടുള്ള നേതാക്കന്മാരുമായിട്ട് വളരെയധികം അകൽച്ച പ്രാപിച്ചിരുന്നു. അങ്ങനെ കോൺഗ്രസിന് അകത്ത് തന്നെ വിവിധ ശാക്തിക ചേരികൾ രൂപം കൊണ്ട ഒരു സമയം കൂടി ആയിരുന്നു. 1967 പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വളരെ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് പ്രതിപക്ഷം അന്ന് അതിനുവേണ്ടി വിനിയോഗിച്ചത്. അവരുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് അന്ന് ഡോക്ടർ രാം മനോഹർ ലോഹ്യ ആയിരുന്നു. രാം മനോഹർ ലോഹ്യ ഇന്ത്യയിലെ ആകമാനം തന്നെ കൊടുങ്കാറ്റ് പോലെ അദ്ദേഹം കോൺഗ്രസിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. ഇതിനെ നേരിടാൻ വേണ്ടിയുള്ള കരുത്തൊന്നും
കോൺഗ്രസിന് അന്ന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അന്നത്തെ ജനസംഘവും അതുപോലെ തന്നെ സ്വതന്ത്ര പാർട്ടി എന്നുള്ള പാർട്ടികളുമായിട്ടുള്ളെല്ലാം ചേർന്നുള്ളതായിട്ടുള്ള സഖ്യങ്ങൾ രൂപീകരിച്ചു. ഈ സഖ്യങ്ങളെല്ലാം പല ദിക്കിലും വളരെയധികം വലിയ വിജയത്തിലേക്ക് എത്തിപ്പോയിരുന്നു. ഉത്തർപ്രദേശിലത്തെ ജാതീയമായിട്ടുള്ള വികാരത്തിനെ വേണ്ട വിധത്തിൽ ചൂഷണം ചെയ്യുവാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല. അവിടുത്തെ ക്ഷത്രിയ വിഭാഗം, അത് രജപുട്ടെന്നറിയപ്പെടുന്ന ക്ഷത്രിയ വിഭാഗവും അതുപോലെ തന്നെ ബ്രാഹ്മണ വിഭാഗവും ദളിത് വിഭാഗവും, ഇവരെ മൂന്ന് പേരും ചേർന്ന് കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതായിട്ടുള്ള ഒരു പുതിയ ഫോർമുലയും ലോഹ്യ അംഗീകരിച്ചിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുടങ്ങിയതോടുകൂടി ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ തന്നെയാണ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത പരാജയം തന്നെ സംഭവിച്ചു. 1967 കൃഷ്ണമേനോൻ ഇതുപോലെ തന്നെ വടക്കൻ ബോംബെയിൽ നിന്നും മത്സരിച്ചു. അദ്ദേഹത്തിനെ എതിർത്തത് കൃപലാനി ആയിരുന്നു. കൃപലാനി അന്ന് അതിപ്രശസ്തനായിട്ടുള്ള ഒരു വാഗ്മിയും പഴയ കോൺഗ്രസിൻ്റെ അധ്യക്ഷനും ആയിരുന്ന ഒരു സമുന്നതനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് 90 വയസ്സിൻ്റെ അടുക്ക അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള സുജേത കൃപലാനി ഇതേ സമയം തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രമുഖനായിട്ടുള്ള ഒരു സ്ത്രീ സാന്നിധ്യമായിരുന്നു. അവര് കേന്ദ്ര മന്ത്രിസഭയിലും അന്ന് ഉണ്ടായിരുന്നു. കൃപലാനിയുടെ അതിശക്തമായിട്ടുള്ള വാദഗതികൾ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് വിഘാതം സഞ്ചരിച്ചു. കൃപലാനി, ലോഹ്യ, മസാനി എങ്ങനെയുള്ളതായിട്ടുള്ള ത്രിമൂർത്തികൾ ഉൾപ്പെട്ടതായിട്ടുള്ള സഖ്യം കോൺഗ്രസിന് ഏറ്റവും വലിയതായിട്ടുള്ള ക്ഷീണമാണ് വരുത്തി വച്ചത്. ഇതിൽ നടന്ന അന്ന് നടന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വടക്കൻ ബോംബെയിൽ ഇതുപോലെ കൃഷ്ണമേനോന് എതിരായിട്ടുള്ളതായിട്ടുള്ള മത്സരങ്ങൾ. കൃഷ്ണമേനോനെതിരായിട്ട് തന്നെ സിൻഡിക്കേറ്റ് കോൺഗ്രസ്, അതായത് കോൺഗ്രസിലെ സിൻഡിക്കേറ്റ് വിഭാഗം ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. കൃഷ്ണമേനോന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ നൽകുവാൻ പാടില്ലെന്നുള്ള ശക്തമായിട്ടുള്ള വികാരം കോൺഗ്രസിന് വലിയൊരു വിഭാഗത്തിന് അന്ന് ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടി അവര് ഒരു സ്ഥാനാർത്ഥിയെ അവരെ കെട്ടിയിറക്കി. ശിവസേന എന്ന പ്രസ്ഥാനം അന്ന് മഹാരാഷ്ട്രത്തിൽ രൂപം കൊണ്ടിരുന്നു. അത് ഈ അവസരത്തിൽ പ്രാദേശിക വികാരങ്ങൾ ഊതി കത്തിക്കുകയും കൃഷ്ണമേനോനെതിരായിട്ട് സ്ഥാനാർത്ഥിയെ അവരവിടെ നിർത്തുകയും ചെയ്യും. കോൺഗ്രസിൻ്റെ പിന്തുണ പരോക്ഷമായിട്ടെങ്കിലും ഇവർക്ക് ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടി എന്നുള്ളതാണ് പ്രാധാന്യം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്തോ ചില അട്ടിമറികൾ നടന്നു എന്നെല്ലാം പറയപ്പെടുന്നുണ്ട്. ചില ബാലറ്റ് ബോക്സുകൾ കാണാതായി എന്നെല്ലാമാണ് പറയപ്പെടുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന അവസരത്തിൽ വളരെയധികം അപ്രതീക്ഷിതമായി തന്നെ ലോകപൗരനായിട്ടുള്ള കൃഷ്ണമേനോൻ അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ളതായിട്ടുള്ള ശ്രമങ്ങൾ വളരെ ത്വരിതഗതിയിൽ അവിടെ നടന്നിരുന്നു. ഇതിനുശേഷം പിന്നീട് നടന്നതായിട്ടുള്ള പ്രമുഖമായിട്ടുള്ള പോരാട്ടം ദക്ഷിണ ബോംബെയിൽ നടന്നതായിട്ടുള്ള എസ് കെ പട്ടീലും ജോർജ് ഫെർണാണ്ടസും തമ്മിൽ നടന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചതായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അത്. അന്ന് ഫെർണാണ്ടസ് ബോംബെയിലെ കിരീടം വയ്ക്കാത്ത തൊഴിലാളി നേതാവ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞാൽ ആ നിമിഷം ബോംബെ സ്തംഭിക്കുമെന്നുള്ള ഒരു നിലയിലായിരുന്നു അന്ന് ബോംബെയിലെ തൊഴിലാളി സംഘടനകൾക്കിടയിൽ അദ്ദേഹത്തിനുള്ളതായിട്ടുള്ള സ്വാധീനം.